से कोई बाहर ना। പ്രതീക്ഷിച്ചതിനും അപ്പുറത്ത് നിൽക്കുകയാണ് ബ്ലസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിലിറങ്ങിയ ആടുജീവിതം. ബെന്യാമിന്റെ കഥയെ ആസ്പദമാക്കി ബ്ലസ്സി സംവിധാനം നിർവഹിച്ച് പൃഥ്വിരാജ് മുഖ്യവേഷത്തിൽ എത്തിയ ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. മലയാളത്തിന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായി മാറാനുള്ള കുതിപ്പിലാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് മാത്രമായി 50 കോടി രൂപയിലധികം അതിവേഗം നേടിയ മലയാള ചിത്രമായിരിക്കുകയാണ് ആടുജീവിതം. ടൊവിനോ നായകനായ 2018 13 ദിവസങ്ങൾ കൊണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് 50 കോടി ക്ലബിൽ എത്തിയത്. മോഹൻലാൽ നായകനായ ലൂസിഫർ 18 ദിവസങ്ങൾ കൊണ്ട് ആ നേട്ടത്തിൽ എത്തിയിരുന്നു. ആഗോളതലത്തിൽ 116 കോടി രൂപയിലധികം നേടി വെന്നിക്കൊടി പാറിച്ച് ജൈത്രയാത്ര നടത്തിക്കൊണ്ടേയിരിക്കുന്നു ആടുജീവിതം എന്ന ചിത്രം. മലയാളത്തിൽ നിന്ന് വേഗത്തിൽ 100 കോടി ക്ലബിലും ആഗോളതലത്തിൽ 50 കോടി ക്ലബിലും എത്തിയ ആടുജീവിതം റെക്കോർഡുകൾക്ക് നടുവിൽ ആറാടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആഗോളതലത്തിൽ ആദ്യ ആഴ്ചയിലെ കണക്കുകൾ പ്രകാരം മലയാളത്തിന്റെ റെക്കോർഡിനുടമയാണ് ഈ ചിത്രം. ആഗോള കളക്ഷനിലും വൻ മുന്നേറ്റമാണ് കാണുന്നത്. ആകെ 82 കോടി രൂപ ബജറ്റിലാണ് ആടുജീവിതം ഒരുക്കിയതെന്ന് സംവിധായകനായ ബ്ലസ്സി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമ്പോൾ പൃഥ്വിക്കും ബ്ലസ്സിക്കും ആടുജീവിതം വമ്പൻ വിജയമാണ് താരത്തിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. നായികയായ അമല പോളിനും മറ്റു താരങ്ങൾക്കും കൂടിയുള്ളതാണ് ആടുജീവിതത്തിന്റെ വിജയം. അവരുടെയൊക്കെ കരിയറിൽ ഇതുപോലൊന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. മലയാള സിനിമയിലെ ലാൻഡ്മാർക്ക് വിജയമായി ആടുജീവിതം നിൽക്കുമ്പോൾ ചിത്രത്തിന് വേണ്ടി വീർപ്പൊഴുക്കിയ ഓരോ വ്യക്തിക്കും അഭിമാനിക്കാം. ഒപ്പം ബെന്യാമിനും തന്റെ നജീബിന്റെ കഥ ആഗോള പ്രശസ്തമാകുന്നു എന്നത് എഴുത്തുകാരന് ചെറിയ സന്തോഷമൊന്നുമല്ല നൽകുന്നത്.